ഇനിയും മുന്നോട്ട് ഇന്നു തന്നെ തുടങ്ങാം. ഭക്ഷ്യസുരക്ഷയ്ക്കും ഭക്ഷ്യ സ്വയംപര്യാപ്തതയ്ക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ തന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ലഭിക്കുന്ന തരത്തിൽ പുരയുടെ കൃഷി ചെയ്യുന്നതിനുള്ള ശ്രമം നമ്മളിൽ പലരും ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷി ചെയ്യാനുള്ള സ്ഥല ലഭ്യത കുറവുള്ളവർക്കും ടെറസിൽ പച്ചക്കറി കൃഷി ചെയ്യുവാൻ സാധ്യതയുള്ളവർക്കും പറ്റിയ മാർഗമാണ് ഗ്രോ ബാഗ് പച്ചക്കറി കൃഷി. ഗ്രോ ബാഗിൽ ജൈവ പച്ചക്കറികൾ ചെയ്യുമ്പോൾ കർഷകർ പല രീതിയിലുള്ള പരിചരണ മുറകളാണ് അവലംബിക്കുന്നത്. ഇതുമൂലം ശരിയായ വിളവ് പലപ്പോഴും ലഭിക്കാറില്ല. കുറച്ച് കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ബാഗിൽ പച്ചക്കറികൾ കൃഷി ചെയ്യാം. പച്ചക്കറി കൃഷിക്കായി ഗ്രോ ബാഗുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പല രൂപത്തിലും ഘടനയിലുമുള്ള ഗ്രോ ബാഗുകൾ ഇന്ന് നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. പോളിത്തീൻ ബാഗുകളും അതുപോലെ തന്നെ ജൈവ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്ന ബാഗുകളും ചട്ടികളും ലഭ്യമാണ്. സാധാരണയായി നാം ഉപയോഗിക്കാറുള്ളത് 40x24x24 സെന്റിമീറ്റർ വലിപ്പമുള്ള ബാഗുകളാണ്. ഇതാണ് ഏറ്റവും ഉത്തമം. ചുരുങ്ങിയത് 3-4 വർഷം വരെ ഇത്തരം ബാഗുകൾ കേടുകൂടാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇവയുടെ ഉൾവശത്തെ കറുത്ത നിറം വേരുപിടുത്തം കൂട്ടുവാനും സഹായിക്കും. ബാഗിന്റെ അടിവശത്ത് സുഷിരങ്ങൾ നിർബന്ധമായും ഉണ്ടാവണം. അധികമായി വരുന്ന ജലം പുറത്തേക്ക് പോകുന്നതിനാണ് ഇത്. പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സീസൺ ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെയാണ്. എന്നാൽ ഇതിനുശേഷവും വെണ്ട, വഴുതന, മുളക് പോലുള്ളവ വളരെ നന്നായി നമുക്ക് കൃഷി ചെയ്യാം. ഗ്രോ ബാഗ് നിറക്കുന്നതിനു വേണ്ടി പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെടികൾ വളരുന്നതിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള മാധ്യമമാണ് പോട്ടിംഗ് മിശ്രിതം. 1:1:1 എന്ന അനുപാതത്തിൽ വളക്കൂറുള്ള ചുവന്ന മണ്ണ്, മണൽ, അതുപോലെ ജൈവവളം. ജൈവവളം എന്നത് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ആവാം. ഇവ ചേർന്നതാണ് പോട്ടിംഗ് മിശ്രിതം. മണൽ ലഭ്യത ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. ഇതിനു പകരം നമുക്ക് ചകിരിച്ചോർ കമ്പോസ്റ്റോ അല്ലെങ്കിൽ നെല്ലിന്റെ ഉമിയോ ഉപയോഗിക്കാം. ഒരു ഗ്രോ ബാഗിന് ഇവ കൂടാതെ 100 ഗ്രാം കടലപ്പിണ്ണാക്കും, 100 ഗ്രാം വേപ്പും പിണ്ണാക്കും, 100 ഗ്രാം എല്ലുപൊടിയും ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം പോട്ടിംഗ് മിശ്രിതമായി നല്ല രീതിയിൽ ഇളക്കിച്ചേർക്കണം. ഇതാണ് നമ്മൾ ബാഗ് നിറക്കുവാൻ വേണ്ടി എടുക്കുന്നത്. ഗ്രോ ബാഗിന്റെ 3/4 ഭാഗം ഈ മിശ്രിതം നമ്മൾ നിറക്കുന്നു. നിറക്കുമ്പോൾ ബാഗ് വിടർത്തി സ്ക്വയർ രൂപത്തിലാക്കി എടുക്കണം. ഇതിലേക്ക് സാവധാനം മിശ്രിതം നല്ല രീതിയിൽ നിറക്കുക. കൃത്യമായി നിറച്ചു കഴിഞ്ഞാൽ ബാഗ് സിലിണ്ടർ രൂപത്തിൽ നമുക്ക് കിട്ടും. ഇതിലേക്ക് 20 ഗ്രാം ട്രൈക്കോഡർമ, 20 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു തീപ്പെട്ടിക്കൂടിനുള്ളിൽ കൊള്ളുന്ന അളവ്, ഇത് വിതറി ഇളക്കി ചെറുതായി നനച്ച് തണലിൽ 1 ആഴ്ച സൂക്ഷിക്കുക. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വളങ്ങളും ട്രൈക്കോഡർമയും ചേർന്ന് ജൈവാംശം രൂപപ്പെടുന്നതിന് വേണ്ടിയാണിത്. ഇതിന് ശേഷം വിത്ത്, തൈകൾ ഇവ നടാവുന്നതാണ്. വിത്ത്, തൈകൾ ഇവ
നടന്ന വിധം. സീഡ് ട്രേകളിൽ മുളപ്പിച്ചെടുത്ത തൈകളോ വിത്തോ നമുക്ക് നടീൽ വസ്തുക്കളായി തിരഞ്ഞെടുക്കാം. തൈകൾ നടുമ്പോൾ വേരുഭാഗം മാത്രം മണ്ണിൽ വരത്തക്ക വിധമായിരിക്കണം നടേണ്ടത്. അധികം ആഴത്തിലേക്ക് തൈകൾ നടരുത്. വിത്ത് നടുന്നതിനു വേണ്ടി തയ്യാറാക്കുമ്പോൾ 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ എന്ന തോതിൽ കലർത്തിയ വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ പഴങ്കഞ്ഞി വെള്ളത്തിലേക്കോ 6 മണിക്കൂർ മുക്കിവെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നല്ല രീതിയിൽ വിത്ത് മുളക്കുന്നതിന് സഹായിക്കും. ബാഗിൽ ജലസേചനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിവസവും നമ്മൾ ജലസേചനം നടത്തണം. വെള്ളം നൽകുമ്പോൾ ബാഗിൽ നിന്ന് ജലം പുറത്തേക്ക് ഒഴുകി നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. അങ്ങനെ വന്നാൽ നാം ചേർക്കുന്ന വളങ്ങളും ഇതോടൊപ്പം നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ടാകും. കൂടാതെ തൈകൾ നനക്കുമ്പോൾ തൈകളുടെ ചുവട്ടിലേക്ക് നേരിട്ട് നനക്കാതെ ബാഗിന്റെ ഉൾവശങ്ങളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഉത്തമം. ടെറസിൽ ഗ്രോ ബാഗ് കൃഷി ചെയ്യുമ്പോൾ ടെറസ് ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടെറസിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ടെറസ് ലീക്ക് വരാതിരിക്കുവാൻ 1 കോട്ട് ലീക്ക് പ്രൂഫിംഗ് കോമ്പൗണ്ട് നൽകുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ ടെറസിൽ ബാഗുകൾ നേരിട്ട് വയ്ക്കാതെ അടിയിൽ ഇഷ്ടികയോ മറ്റോ വയ്ക്കുന്നത് നന്നായിരിക്കും. ഇത് ബാഗിൽ നിന്ന് അധികമായി വരുന്ന വെള്ളം വലിച്ചെടുത്ത് ടെറസിനെ സംരക്ഷിക്കും. കൂടാതെ ചൂട് കൂടുതലായി വരുന്ന സന്ദർഭങ്ങളിൽ ബാഗിലേക്ക് നേരിട്ട് ചൂടേൽക്കാതിരിക്കുവാനും സഹായിക്കുന്നു. 2 ഇഷ്ടികകൾ വച്ച് നടുവിൽ ഗ്യാപ്പ് നൽകി വേണം ബാഗ് വെക്കാൻ. ബാഗുകൾ തമ്മിൽ 60 സെന്റിമീറ്റർ അകലവും വരികൾ തമ്മിൽ ചുരുങ്ങിയത് 60 സെന്റിമീറ്റർ അകലവും നൽകണം. ബാഗുകളിൽ വളർന്നു വരുന്ന ചെടികൾക്ക് ഒരു കമ്പെടുത്ത് താങ് നൽകി ചണനൂലുകൊണ്ടോ വാഴനാരുകൊണ്ടോ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കെട്ടിവയ്ക്കണം. മാസത്തിൽ ഒരിക്കൽ 20 ഗ്രാം കുമ്മായം ബാഗിന്റെ ഉൾവശത്തോട് ചേർത്ത് ഇട്ട് ഇളക്കി കൊടുക്കണം. ഇത് മണ്ണിലെ അമ്ലത കുറച്ച് നാം നൽകുന്ന വളം കൃത്യമായി ചെടികൾക്ക് ലഭിക്കുന്നതിന് സഹായിക്കുന്നു. പരിചരണവും ശ്രദ്ധയുമാണ് ഏത് കൃഷിയിലെ എന്ന പോലെ ഗ്രോ ബാഗ് പച്ചക്കറി കൃഷിയിലെയും വിജയത്തിന്റെ രഹസ്യം. കൃത്യമായ ഇടവേളകളിൽ വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും വളർച്ചാ ത്വരകങ്ങളുടെ ഉപയോഗവും നടത്തേണ്ടതായിട്ടുണ്ട്. പച്ചച്ചാണകം, കടലപ്പിണ്ണാക്ക് ഇവ 2 ദിവസം വെള്ളത്തിലിട്ട് പുളിപ്പിച്ചത് 10 ഇരട്ടി നേർപ്പിച്ച് 1 ലിറ്റർ ഒരു ബാഗിന് എന്ന തോതിൽ 10 ദിവസത്തിലൊരിക്കൽ നൽകണം. സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി 15 ദിവസത്തിലൊരിക്കൽ ഇലകളിൽ തളിച്ചു കൊടുക്കുകയോ ബാഗിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യണം. ജൈവകൃഷിയിൽ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ അത് രോഗം വരുന്നതിന് മുമ്പായി തന്നെ നൽകേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ചെടികളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വേപ്പധിഷ്ഠിത കീടനാശിനികളോ വേപ്പെണ്ണയോ നമുക്ക് ഇതിനായി ഉപയോഗപ്പെടുത്താം. വേപ്പെണ്ണ 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 1 മില്ലി ഷാംപൂ കൂടി ചേർത്ത് 10 ദിവസത്തിൽ ഒരിക്കൽ തളിച്ചു കൊടുത്താൽ നമുക്ക് കീടങ്ങളെയും രോഗങ്ങളെയും അകറ്റി നിർത്താം. ഭക്ഷ്യ സ്വയംപര്യാപ്തതയ്ക്കായി സ്വന്തം പുരയിടത്തിൽ തന്നെ കഴിയാവുന്ന തരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഉൽപ്പാദിപ്പിച്ച് നാടൊന്നിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാണ്. നന്ദി.